മറ്റൊരു വാർത്തയിലേക്ക് പോവാം അല്ലേ. പൊതുവ്യക്തി നിയമത്തിനെതിരായി രംഗത്ത് വരുന്ന രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ കൂട്ടായ്മയാണ് സെമിനാറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. ജമാഅത്തെ ഇസ്ലാമി കമ്മിറ്റിയുടെ നിർണായക ഘടകമാണ്. മുസ്ലിം വനിതകളെ സെമിനാറിൽ പങ്കെടുപ്പിക്കണമോ എന്ന് ക്ഷണിക്കപ്പെട്ട സംഘടനകൾക്ക് തീരുമാനിക്കാം. സംഘടനകൾ മുസ്ലിം വനിതകളെ നിശ്ചയിച്ചാൽ ആ ഘട്ടത്തിൽ സംഘാടകർ ആലോചന നടത്തുമെന്നും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കോർ കമ്മിറ്റി അംഗം കൂടിയായ ഫൈസി കൂടത്തായി പറഞ്ഞു. പൊതുവ്യക്തി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ പല രീതിയിൽ പലയിടങ്ങളിലായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. സി പി എമ്മിൻ്റെ സെമിനാറോടുകൂടിയാണ് ഒരുപക്ഷെ മലബാറിലെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ ആരംഭിച്ചത്. ഇപ്പോൾ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അടുത്ത സെമിനാറുമായി മുന്നോട്ട് പോവുകയാണ്. ശ്രീ നാസർ ഫൈസി കൂടത്തായാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യഘട്ട രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക, ഇതൊക്കെ തന്നെയാണോ ഈ സെമിനാറിന്? തീർച്ചയായും പൊതു ജനങ്ങളുടെ മുമ്പിൽ ബോധവൽക്കരണം എന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുപോലെ ഏക സിവിൽ കോഡിനോട് നിരാകരിക്കുന്ന, ഏക സിവിൽ കോഡ് രാജ്യത്തിന് ആവശ്യമില്ല എന്ന് പറയുന്ന മത സംഘടനകളുടെയും മതേതര സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുഖ്യധാരാ സംഘടനകളുടെ ഒക്കെ ഒരു പൊതുവായി രൂപപ്പെടേണ്ട ഒരു കൺസോൾഡിനേഷൻ ഇതിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഏകീകരണമായ ഒരു ശബ്ദം മുഴക്കുക എന്നതാണ് ഈ ഒരു സെമിനാർ കൊണ്ട് പ്രധാനമായിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏക സിവിൽ കോഡിന്റെ അപകടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതത് സംഘടനകൾ അവിടെ നിലപാടുകൾ പറയുമ്പോൾ അതിനൊരു ഏകീകരണമുണ്ട്. ആ ഏകീകരണം ശബ്ദം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നതാണ് മുസ്ലിം കോർഡിനേഷൻ സമിതി. അത് മുസ്ലിം പ്രശ്നമല്ല, മറിച്ച് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന നിലക്ക് ഇതിനെ കാണുന്നത്. ഈ സി പി എമ്മിന്റെ സാന്നിധ്യത്തെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നു. ഈ സി പി എമ്മിന്റെ സാന്നിധ്യം ഇത്തരം ക്യാമ്പയിനുകൾക്ക് ഗുണകരമാകും എന്ന് തന്നെയാണോ ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ? ഇതിൽ സി പി ഐ എമ്മിന്റെ നിലപാടും കോൺഗ്രസിന്റെ നിലപാടും മുസ്ലിം ലീഗിന്റെ നിലപാടൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കോമൺ ആയ ഒരു അജണ്ട ഇതിലുണ്ട്, ഏക സിവിൽ കോഡ് വേണ്ട. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനോട് ഇതിനോട് നിരാകരിക്കുന്ന ഒരു സമീപനം സി പി ഐ എമ്മിനുണ്ട്, കോൺഗ്രസിനുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്, മതസംഘടനകൾക്കൊക്കെയുണ്ട്. ആ ഒരു അജണ്ടയിൽ നിന്നുകൊണ്ട് സി പി ഐ എമ്മിനെയും ഈ സെമിനാറിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവർ നടത്തിയ സെമിനാറിൽ മുസ്ലിം സംഘടനകളെയും അങ്ങോട്ടും ക്ഷണിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു കോമൺ അജണ്ടയിൽ അവരുമായി കൊണ്ട് സഹകരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ വിഷയത്തിൽ ആരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ബോധവൽക്കരണങ്ങൾ നടത്തിയാലും പരസ്പരം സഹകരിക്കണം എന്ന് തന്നെയാണോ ഒരു സന്ദേശം? അല്ല, ഇതില് മുസ്ലിം സംഘടനകൾക്ക് അവരവരുടേതായിരിക്കുന്ന നിലപാടുകളുണ്ടാവും. ആ ആശയത്തോട് യോജിക്കുന്ന വിധത്തിൽ അതിന് സംഘടനകൾ യോജിക്കും. മുസ്ലിം കോർഡിനേഷന് അതിന്റെ ഒരു പ്രതിനിധി, സമസ്തയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ സമസ്തയുടെ നിലപാട് മുസ്ലിം ഏകീകൃത രീതി പൊതുവിഷയത്തിൽ സഹകരിച്ചുകൊണ്ട് എല്ലാ സംഘടനകളോടും ഒന്നിച്ചു നിൽക്കുക എന്നത്, അതിനോടൊപ്പം സഹകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളോടും സഹകരിക്കും, എല്ലാ സംഘടനകളെയും സഹകരിപ്പിക്കും. നേരത്തെ സി പി എം വിളിച്ചു ചേർത്ത യോഗത്തിൽ ലീഗ് പങ്കെടുത്തിരുന്നില്ല. അത്തരം അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കണം എന്നാണോ, അതോ ഓരോരുത്തരും അങ്ങനെ തീരുമാനമെടുത്ത് ഒറ്റക്കൊറ്റയ്ക്ക് പോകാം? അല്ല, മുസ്ലിം ലീഗ് പങ്കെടുക്കുന്നതും പങ്കെടുക്കാതിരിക്കുന്നതും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടാണ്. കോർഡിനേഷനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നിലപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിനെ പങ്കെടുപ്പിക്കുന്നതും പങ്കെടുപ്പിക്കാതിരിക്കുന്നതും ലീഗിന്റെ നിലപാട് ലീഗ് നേതൃത്വമാണ് നയം വ്യക്തമാക്കേണ്ടത്. അല്ല, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് കോർഡിനേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ. ആ നിലയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലപാട് പറയേണ്ടത് മുസ്ലിം ലീഗ് അധ്യക്ഷനോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ മനസ്സിലാവും. അല്ലാതെ മുസ്ലിം കോർഡിനേഷന് അതിൽ ഒരു രൂപം ഒരു ചർച്ച ചെയ്ത് ഇതുവരെ അതിന്റെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയിട്ടില്ല. ഈ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സി പി എമ്മിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടിനെ കുറിച്ചുള്ള ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട്. കാരണം അവർ ഈ പൊതുവ്യക്തി നിയമത്തിനെതിരായി നിലനിൽക്കുമ്പോഴും ചില പരിഷ്കരണങ്ങൾ ഒരുപക്ഷെ അനിവാര്യമാണെന്ന നിലപാട് ചില ഘട്ടങ്ങളിൽ എങ്കിലും എടുക്കുന്നു എന്ന ഒരു നിലപാട്, അക്കാര്യത്തിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നിലപാട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം കോർഡിനേഷൻ അങ്ങനെ ഒരു വാദമില്ല. മുസ്ലിം കോർഡിനേഷന് ഒരു പരിഷ്കരണ വാദവുമായി മുന്നോട്ട് പോകുന്നതിനോട് താല്പര്യമില്ല. കാരണം അതൊരു പൊളിച്ചെഴുത്താണ് സംഘപരിവാർ ഗവൺമെന്റ് നടത്തുക എന്നതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ അവകാശങ്ങളും ഭരണഘടന സംരക്ഷിക്കുന്നു എന്ന് അതിനർത്ഥമല്ല. പക്ഷെ നിലനിൽക്കുന്ന സംരക്ഷണങ്ങളെല്ലാം തുടരേണ്ടതാണ് എന്ന അഭിപ്രായത്തിൽ പരിഷ്കരണം എന്നതിന്റെ മറവിലുണ്ടാക്കുന്ന പൊളിച്ചെഴുത്തിനെ മുസ്ലിം കോർഡിനേഷൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം വ്യക്തി നിയമ പരിഷ്കരണം എന്ന ഏതാൾ വാദിക്കുന്നതിനോടും കോർഡിനേഷന് വിയോജിക്കേണ്ടി വരും. അതല്ലാതെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നിലപാട് അവർ പറയുന്നതും പറയാതിരിക്കുന്നതും അതിൽ ഇടപെടാൻ മുസ്ലിം കോർഡിനേഷൻ ഇല്ല. മുസ്ലിം കോർഡിനേഷൻ അവരുടെ നിലപാടുകൾ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് അവർക്ക് പറയുന്നതിൽ പറയുകയും ചെയ്യാം. എപ്പോഴും കോർഡിനേഷൻ കോർഡിനേഷന്റെ ആയ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കും.
ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകളെ മാറ്റി നിർത്തിയായിരുന്നു കഴിഞ്ഞ തവണ സി പി എം നടത്തിയ പരിപാടിയിൽ നിന്ന്. എന്നാൽ ഇവിടെ മുഖ്യ സംഘാടകരിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു കൂട്ടരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും. ഇത്തരം ഒഴിച്ചുകൂടലുകളോ മാറ്റിനിർത്തലുകളോ കാര്യത്തിലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും? അതെ, നേരത്തെ മുസ്ലിം ലീഗിന്റെ നിലപാട് പറഞ്ഞ പോലെ അത് സി പി ഐ എമ്മിന്റെ നിലപാടാണ്. സി പി ഐ എമ്മിന് മാറ്റി നിർത്തുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ്. കോർഡിനേഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തുന്നത് ചർച്ച ചെയ്തിട്ട് സി പി എമ്മിന്റെ അജണ്ട ചർച്ച ചെയ്തിട്ടേ ഇല്ല. കോർഡിനേഷന്റെ ഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിലപ്പുറത്ത് പാർട്ടി നിലപാട് പാർട്ടി നേതൃത്വത്തോടാണ് ചോദിക്കേണ്ടത്. സി പി എമ്മിന്റെ പരിപാടി നിലവിൽ നടന്നു കഴിഞ്ഞു, അതൊരു അനക്കം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നുണ്ട്? കാരണം ഇപ്പോൾ കൊച്ചിയിൽ അടുത്ത ഒരു കൺവെൻഷൻ കഴിഞ്ഞിരിക്കുന്നു, അങ്ങനൊരു തുടക്കമിടാൻ അവർക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ പരിപാടി ഒരു വിജയമായിരുന്നു? എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെമിനാറുകളും ക്യാമ്പയിനുകളും നടത്തിയിട്ടുണ്ട്. ഒരു സെമിനാർ മാത്രമല്ല, മുഖ്യ രാഷ്ട്രീയ സംഘടനകളെല്ലാം നടത്തിയത് അത് വിജയപ്രദമാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് അത് കണ്ണു തുറക്കും. രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രത്യേകിച്ച് 22-ാം ലോ കമ്മീഷന്റെ ശ്രദ്ധയിൽ അതുണ്ടാകും എന്നൊക്കെയുള്ള പ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതുകൊണ്ട് എല്ലാ സംഘടനകളും നടത്തുന്ന സെമിനാറുകളും അതുപോലെ തന്നെ ക്യാമ്പയിനുകളും പ്രശംസനീയമാണ്. അതൊക്കെ വിജയപ്രദവുമാണ്. സി പി എമ്മിന്റെ സെമിനാർ കഴിഞ്ഞപ്പോഴും പ്രധാന ചർച്ചയായി പിന്നീട് ഉയർന്നു വന്ന ഒരുപക്ഷെ ഈ മുസ്ലിം വനിതകളുടെ വേദിയിലെ സാന്നിധ്യം അവർക്ക് സംസാരിക്കാൻ ലഭിക്കാതെ പോയ അവസരത്തെക്കുറിച്ചൊക്കെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ പരിഗണിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ സെമിനാറിന് ഇത്തരം പരിഗണനകൾ ഉണ്ടാവും? ഇല്ല, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അജണ്ടയിൽ കോർഡിനേഷൻ ഉള്ളത് മതസംഘടനകളുടെ അധ്യക്ഷന്മാരും മുഖ്യ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരും, അതുമാത്രമാണ് ഇപ്പോ കോർഡിനേഷന്റെ പരിധിയിലുള്ളത്. അതിലപ്പുറത്തേക്കൊന്നും കോർഡിനേഷന്റെ ചർച്ച വന്നിട്ടേ ഇല്ല. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പ്രതികരിക്കുന്നതും ശരിയല്ല. വനിതകൾ ഉണ്ടാവുമോ വേദി നിലവിലെ ക്ഷണം? അത് ഓരോ സംഘടനകളുടെയും നിലപാടാണ്. അതായത് സംഘടനകൾ ആരെയാണ് പറഞ്ഞേക്കുന്നത് എന്നെ സംബന്ധിച്ചുകൊണ്ട് നിശ്ചയം മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല. രാഷ്ട്രീയ പാർട്ടികൾ ആരാണോ പറഞ്ഞേക്കുന്നത് അത് സംഘാടകരുമായി കൂടി ആലോചിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ അവരോട് പറയും. അല്ലാതെ ഇന്ന ആളെ പറഞ്ഞേക്കണം, ഇന്ന ആള് പറ്റില്ല എന്ന ഒരു സംഘടനയോടും ഞങ്ങളൊരു തിട്ടൂരമിറക്കിയ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഇഷ്ടമുള്ള സംഘടനകൾക്ക് അവരുടെ പ്രതിനിധിയായി സ്ത്രീയോ പുരുഷനോ ആരെ വേണമെങ്കിലും അത് അവർ പറഞ്ഞേക്കുമ്പോൾ ഞങ്ങളുമായി കൊണ്ട് കൂടി ആലോചിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചില വിയോജിപ്പുകൾ ഉണ്ടാവും, അത് അറിയിക്കുന്ന സന്ദർഭത്തിൽ കോർഡിനേഷൻ അതിന്റേതായ നിലപാട് സ്വീകരിക്കും. എന്തായാലും എത്രമാത്രം ആളുകളെ പ്രതീക്ഷിക്കുന്നു, ഏത് രീതിയിലാണ്? അവിടെയുള്ള സീറ്റ് 2000-ത്തോളം ആണെങ്കിലും 5000-ത്തോളം ആളുകളെ ഉൾക്കൊള്ളാനുള്ള രൂപത്തിലാവണമെന്ന ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. ജനം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഇത് മുസ്ലിം സംഘടനകളുടെ ഒരു പരിപാടി മാത്രമായിക്കൊണ്ടല്ല, ഫാസിസ്റ്റ് വിരുദ്ധമായ സമീപനമുള്ള എല്ലാവരും ഇതിൽ ഉൾക്കൊള്ളും. അതുകൊണ്ട് ഇപ്പോഴത്തെ മഴക്കാലമൊക്കെ ആയതുകൊണ്ടുള്ള സൌകര്യങ്ങൾ കുറവാണെങ്കിൽ പോലും അതൊരു വമ്പിച്ച സദസ്സായിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. എന്തായാലും വളരെ വലിയൊരു ഏകോപനം ഇക്കാര്യത്തിൽ വേണം. യോജിച്ച രീതിയിലുള്ള പ്രക്ഷോഭം അനിവാര്യമാണ്. പൊതു വ്യക്തി നിയമം പൊളിച്ചെഴുതാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങളെ പൊളിച്ചെഴുതാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ വിജയമായി പരിപാടി മാറുമെന്നും പ്രതീക്ഷ പങ്കുവെക്കുന്നു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം എം എസ് അനീഷ് കുമാർ, ന്യൂസ് 18.